ഹിജാബ് വിവാദത്തോടെ കർണാടകയിൽ പ്രതിസന്ധിയിലായ എസ് ഡി പി ഐ ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു വ്യാജ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബജ്രംഗ് ദൾ കർണാടകയിൽ ആയുധ പരിശീലനം നടത്തിയെന്നാണ് എസ് ഡി പി ഐയുടെ പരാതി. കൊടക് ജില്ലയിലെ പൊന്നാംപേട്ടയിലെ സായി ശങ്കർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് ഒരാഴ്ച ആയുധ പരിശീലനം നടത്തിയെന്നാണ് ആരോപണം. തോക്കും മൂർച്ചയേറിയ ആയുധങ്ങളും ഉപയോഗിച്ച് മെയ് 5 മുതൽ 11 വരെ ആയുധ പരിശീലനം നടത്തിയെന്ന് പരാതിയിൽ എസ് ഡി പി ഐ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ വിശദീകരണവുമായി ബജ്രംഗ് നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ആയുധ പരിശീലനങ്ങൾ രഹസ്യമായി നടത്തുന്ന എസ് ഡി പി ഐ അതിൽ നിന്നും തലയുരാൻ നടത്തുന്ന ശ്രമമാണിതെന്നും ഹിജാബ് സമരത്തിലൂടെ പ്രതിരോധത്തിലായ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ക്യാമ്പസ് ഫ്രണ്ടും തീവ്രവാദത്തിന്റെ കുറ്റം ബജ്രംഗ് ദളിൽ ചാർത്താൻ ശ്രമിക്കുകയാണെന്നും ബജ്രംഗ് ദൾ നേതാവ് സൂര്യനാരായണൻ പറഞ്ഞു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഹിജാബ് വിവാദമുണ്ടാക്കിയവർ ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബജ്രംഗ് ദളിനെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇതുപോലുള്ള പരിശീലന ക്യാമ്പുകൾ ബജ്രംഗ് ദൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ് ഡി പി ഐ ഈ പരിശീലന ക്യാമ്പിന്റെ വ്യാജ ചിത്രങ്ങൾ സൃഷ്ടിച്ച് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പരിശീലനത്തിന് നൽകിയത് എയർഗണ്ണുകളാണ്, എന്നാൽ അത് സ്കൂൾ കുട്ടികൾക്കല്ല, മറിച്ച് സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്നവർക്കാണ് ഈ പരിശീലനം നൽകിയതെന്നും ബജ്രംഗ് ദൾ അഖിലേന്ത്യാ കോ കൺവീനറായ സൂര്യനാരായണൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: പരിശീലനം നൽകാനും പ്രചോദനം നൽകാനും തെരഞ്ഞെടുത്ത ഏതാനും പേരെ മാത്രമാണ് അനുവദിച്ചത്. പരിശീലനം നൽകാൻ ഉപയോഗിച്ചത് എയർഗണ്ണുകളാണ്, കുട്ടികൾ കളിക്കുന്ന എയർഗണ്ണുകളാണ് ഉപയോഗിച്ചത്. വസ്തുക്കളിൽ ഉന്നം വയ്ക്കാൻ സഹായിക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള പരിശീലനമാണിത്. ബജ്രംഗ് ദൾ ആയുധ പരിശീലനം നൽകാറില്ല, പകരം ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള റോപ്പ് ക്ലൈംബിംഗ്, ലോങ് ജമ്പ് എന്നിവയാണ് പരിശീലനത്തിൽ നൽകാറുള്ളത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.